മദ്യനയം മാറിയിട്ട് മാറാത്ത മദ്യക്കാഴ്ചകൾ. സംസ്ഥാനത്ത് പെരുകുന്ന കുറ്റകൃത്യങ്ങൾക്കും കാരണമായി മദ്യലഹരി. കഴിഞ്ഞ വർഷം മദ്യവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തത് 600,000 കേസുകൾ. ഓരോ കുറ്റകൃത്യങ്ങളും അനാഥമാക്കുന്നത് നിരവധി കുടുംബങ്ങളെയാണ്. വയനാട്ടിലെ രാജിയും സഹോദരങ്ങളും മദ്യം അനാഥമാക്കിയവരാണ്. മാനന്തവാടി നിരവിൽപ്പുഴയിലേക്കാണ് യാത്ര. ഇക്കഴിഞ്ഞ June 3 മദ്യലഹരിയിൽ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ ബാലന്റെ വീട്ടിലേക്ക്. 11 വയസ്സുള്ള മൂത്ത മകൾ രാജി, 9 വയസ്സുള്ള അനുജത്തി, അതിനിളയ അനുജന്. മദ്യലഹരിയിൽ അച്ഛൻ എല്ലാം മറന്നപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് ആരുമില്ലാത്തവരായി. 11-ാം വയസ്സിൽ കുടുംബനാഥയുടെ വേഷം ഏറ്റെടുക്കേണ്ടി വന്നിരിക്കുന്നു ഇപ്പോൾ രാജിക്ക്. അച്ഛൻ എന്നും മദ്യപിച്ചിട്ട് വരും, അമ്മേനെ അടിക്കും, ഇവരെ അടിക്കും. അന്ന് രണ്ടു പേര് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അവരെ പറഞ്ഞിട്ട് അമ്മേനെ അടിച്ച, അവരോട് സംസാരിച്ചെന്ന് പറഞ്ഞിട്ട് ഞാൻ രാവിലെ കുട എടുക്കാൻ വന്നത് സ്കൂളിലേക്ക് പോകാൻ. അപ്പം ഞാൻ അമ്മേനെ പിടിച്ചു നോക്കി, എന്നിട്ട് അമ്മ അനങ്ങുന്നില്ല. മദ്യം ശിഥിലമാക്കിയ കുടുംബങ്ങളിൽ ഒന്നു മാത്രമാണ് രാജിയുടേത്. എല്ലാ കോളനികളിലും ഇവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുക്കും ചെയ്യും, വൈകുന്നേരം മദ്യപിച്ച് എന്നും ബഹള കോളനികളിൽ. മദ്യവുമായി ബന്ധപ്പെട്ട് 2015 58,240 2016 ഇതുവരെ 37,330 കേസുകളാണ് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തത്. ഓരോ കേസുകളും പലതരത്തിൽ കുടുംബങ്ങളെ അനാഥമാക്കുകയാണ്. റോവിംഗ് റിപ്പോർട്ടർ ഇനി മറ്റൊരു കാഴ്ച തേടി മറ്റൊരു ജില്ലയിലേക്ക് സഞ്ചരിക്കുകയാണ്. ക്യാമറമാൻ അരുണ് എസ് നായർക്കൊപ്പം NK ഷിജു, ഏഷ്യാനെറ്റ് ന്യൂസ്.